എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ചങ്ങരംകുളം, ഇടപ്പാൾ. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. പൊന്നാനിയിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന മെഗാ വാക്സിനേഷൻ ഒന്നാം ഘട്ട ക്യാമ്പ് അവസാനിച്ചു. രണ്ട് ദിവസങ്ങളിലായി 413 പേർ വാക്സിൻ എടുത്തു. കോവിഡിൽ നിന്നും പരിപൂർണ മുക്തി നേടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 19-20 തീയതികളിലായി പൊന്നാനി MI ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത്. 60 വയസ്സ് കഴിഞ്ഞവരും 45-59 വയസ്സിനിടയിലുള്ള അസുഖബാധിതർക്കും മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും വാക്സിൻ സ്വീകരിക്കാൻ സൗകര്യമൊരുക്കി. പൊന്നാനി നഗരസഭയും ആരോഗ്യവകുപ്പും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോവിഡ് വാക്സിനേഷൻ താലൂക്ക് ആശുപത്രിയിൽ എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. ബുധനാഴ്ച ഒഴികെ കുത്തിവെപ്പ് മറ്റേ കുത്തിവെപ്പുകളൊക്കെ നടക്കുന്ന ബുധനാഴ്ച, അതുകൊണ്ട് അതൊഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഇവിടെ കോവിഡ് വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കെ മെഗാ വാക്സിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അത് ഇന്നലെ മെഗാ വാക്സിനേഷൻ പൊന്നാനിയിൽ MI ബോയ്സിൽ നമ്മൾ നടത്തി. ഇത് 60 വയസ്സുള്ള പ്രായ മേലെ എല്ലാവർക്കും, പിന്നെ 45 വയസ്സിന് മേലുള്ളവർക്കും, മറ്റേ അസുഖങ്ങൾക്ക് പ്രമേഹം, പ്രഷർ, കിഡ്നി രോഗം അങ്ങനത്തെ അസുഖങ്ങളുള്ളവർക്കും നമ്മൾ അത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റായിട്ട് നമ്മളത് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കാറ്റഗറിയിലാണ് നമ്മൾ നടത്തുന്നത്. 1-60 വയസ്സിന് മേലെ, 1-45 വയസ്സിൻ്റെ ടു 59 വയസ്സ് ഈ അസുഖമുള്ളവർക്ക്. അപ്പോൾ അത് ഇന്നലെ 165 പേര് നമ്മൾ കൊടുത്തു, ഇന്ന് 800 മേലെ നമ്മൾ കിടന്നു. ഇനി അടുത്ത് നമ്മൾ താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായിട്ട് നമ്മൾ 28 ISS സ്കൂളിൽ വെച്ചിട്ട് തിങ്കളും ചൊവ്വം കൂടിയിട്ട് ഈ 9-9:30 മൂന്ന് മണി വരെ നമ്മൾ അത് വാക്സിനേഷൻ മെഗാ വാക്സിനേഷൻ കൊടുക്കുകയാണ്. അതുപോലെ എല്ലാ ജനങ്ങളും ഉപയോഗം വാക്സിനേഷൻ ഉപയോഗപ്പെടുത്തണം. വാക്സിനേഷൻ നമുക്ക് നല്ല ഈ പ്രൊട്ടക്ഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം എല്ലാ ജനങ്ങളും സഹകരിച്ചിട്ട് ഇതിൽ യാതൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, എല്ലാ വിഭാഗ ജനങ്ങൾക്ക് എടുക്കുക. ഗർഭിണികളിൽ ഒഴിഞ്ഞ് പോവുക, 18 വയസ്സിൽ താഴെ ഉള്ളവർ എല്ലാവർക്കും ഈ വാക്സിനേഷൻ എന്ത് കോംപ്ലിക്കേഷൻസ് എടുക്കുക, അതൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതിൽ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇനി എന്താ മെഗാ വാക്സിനേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തിരക്കും കോഴിഞ്ഞൂട്ടെല്ലാം ഉണ്ട്. പിന്നെ ആശുപത്രിയിൽ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലായിടത്തും വാക്സിനേഷൻ നടക്കും. ബുധനാഴ്ച ഒഴികെ ബുധനാഴ്ച പിന്നെ മറ്റേ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനം 165 പേരും രണ്ടാം ദിനം 248 പേരുമാണ് വാക്സിൻ സ്വീകരിച്ചത്. കൂടാതെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ISS ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് നടക്കും. ഇതിനു പുറമെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ വാക്സിനേഷൻ നടക്കുന്നുണ്ട്. NCV ന്യൂസ്, പൊന്നാനി.